ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ ഐ പി എൽ വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ ഐ പി എൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഐ പി എൽ ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ക്രിക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ പരിജ്ഞാനമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഈ ഐ പി എല്ലിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ ഒരു അവസരമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വിൻസോ ഫാൻറ്റസിയിലൂടെ നിങ്ങൾക്ക് വലിയ തുക തന്നെ എൺ ചെയ്യാൻ സാധിക്കും. ഇത്തവണ ഞാനും വിൻസോ ഫാൻറ്റസിയിൽ കളിക്കുന്നുണ്ട്. കാരണം ഇവിടെ കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ സാധിക്കും. ഇനി ഇതിലെങ്ങനെയാണ് കളിക്കുക എന്ന് ചോദിച്ചാൽ, വിൻസോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം ടീം ഫാൻറ്റസിയിൽ ഉണ്ടാക്കുക. ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. അതെല്ലാം പരിഹരിക്കാൻ ഇവിടെ വിൻസോയുടെ എക്സ്പെർട്ട് ടീം ഉണ്ടാവും. നിങ്ങൾക്ക് കളിച്ച് കിട്ടിയ പൈസ ഉടനെ തന്നെ പേടിഎമ്മിലേക്കോ ബാങ്കിലേക്കോ എവിടേക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്യാം. വിൻസോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുവഴി ജോയിൻ ചെയ്താൽ 50 RS ക്യാഷ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. ആദ്യത്തെ അപ്ഡേറ്റ് രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ്. ഇതുവരെ ഐ പി എല്ലിൽ തോൽക്കാതെ വന്നിരുന്ന രാജസ്ഥാൻ ഇന്നലെ RCBയോട് പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോഴത്തെ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിക്കെതിരെ രൂക്ഷ വിമർശനമാണ് സുനിൽ ഗവാസ്കർ അടക്കം എല്ലാ താരങ്ങളും ഉന്നയിച്ചിരിക്കുന്നത്. ഡിപിൽ ഫീൽഡർമാരില്ല, അതുപോലെ തന്നെ ദിനേശ് കാർത്തിനെ പോലുള്ള താരങ്ങൾ ഈസിയായിട്ട് ഓൺ സൈഡിൽ സ്കോർ ചെയ്യും. പ്രസിദ്ധ കൃഷ്ണയുടെ ഓവറിൽ ദിനേശ് കാർത്തിക് ഡീപ് മിഡ് വിക്കറ്റിലൂടെ ബൗണ്ടറി നേടിയ കാര്യമാണ് ഇപ്പോൾ സുനിൽ ഗവാസ്കർ പറഞ്ഞിരിക്കുന്നത്. സഞ്ജു ക്യാപ്റ്റൻസിയിൽ വലിയ പിഴവ് വരുത്തിയെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ രവിശാസ്ത്രി പറഞ്ഞത് 16 ഓവറിൽ സൈനിക്ക് പന്ത് കൊടുത്ത തീരുമാനം തെറ്റായി പോയെന്നാണ്. 16 runs സൈനി ആ ഓവറിൽ വിട്ടുകൊടുത്തത് അത് സഞ്ജുവിന്റെ ഏറ്റവും മോശമായ തീരുമാനമായിരുന്നു എന്നാണ് രവിശാസ്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 2 കളിയും രാജസ്ഥാനെ വിജയിപ്പിച്ചത് സഞ്ജുവിന്റെ മികച്ച ക്യാപ്റ്റൻസി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ 1 കളി തോൽക്കുമ്പോഴേക്കും സഞ്ജുവിനെതിരെ വിമർശനവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻതാരങ്ങൾ. അടുത്തൊരു അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. ഇന്നലെ രാജസ്ഥാനെതിരെ മികച്ച വിജയമാണ് RCB നേടിയത്. ദിനേശ് കാർത്തിക്കിൻ്റെയും ഷഹബാസ് അഹമ്മദിൻ്റെയും വെടിക്കെട്ട് പ്രകടനം തന്നെയാണ് RCBയെ വിജയത്തിലേക്ക് നയിച്ചത്. ഇനി ജോഷ് ഹേസൽവുഡ്, മാക്സ്വെൽ ഇവരാണ് ഇനി RCB ടീമിൽ ഇറങ്ങാനിരിക്കുന്ന പുതിയ താരങ്ങൾ. മാക്സ്വെൽ ഓൾറെഡി ടീമിനൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത RCBയുടെ മത്സരത്തിൽ മാക്സ്വെൽ കളിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ജോഷ് ഹേസൽവുഡിൻ്റെ കാര്യമാണ് അവതാളത്തിലായിരിക്കുന്നത്. ഓസ്ട്രേലിയൻ സീരീസ് കഴിഞ്ഞ താരങ്ങളെല്ലാം അതാത് ഫ്രാഞ്ചൈസുകളൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹേസൽവുഡ് മാത്രം ഓസ്ട്രേലിയയ്ക്ക് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഹേസൽവുഡിന് റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ ഐ പി എൽ ജോയിൻ ചെയ്യുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ RCBയുടെ കുറച്ച് മത്സരങ്ങൾ താരത്തിന് നഷ്ടപ്പെട്ടേക്കും. ഹേസൽവുഡ് ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് RCB പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അടുത്തൊരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. മുംബൈയുടെ അടുത്ത മത്സരം ഇന്നാണ്. കൊൽക്കത്തയാണ് എതിരാളികൾ. ഇതുവരെ ഐ പി എൽ കളിച്ച് 1 കളി പോലും മുംബൈക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല. 2 കളിയിലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ എന്ത് വില കൊടുത്തും ജയിക്കാൻ തന്നെയായിരിക്കും മുംബൈയുടെ പദ്ധതി. കഴിഞ്ഞ കളി തന്നെ ബാറ്റിംഗിലാണ് മുംബൈക്ക് വിളിച്ചത്. കഴിഞ്ഞ കളി തന്നെ സൂര്യകുമാർ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ താരത്തിന് പരിക്കായിരം താരം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ സൂര്യകുമാറിൻ്റെ കാര്യത്തിൽ വലിയൊരു അപ്ഡേറ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ സൂര്യ മുംബൈയുടെ പ്ലേയിംഗ് 11ൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി കഴിഞ്ഞ മത്സരത്തെ പോലെ തന്നെ അവസാന നിമിഷം സൂര്യ പിന്മാറുമോന്ന് വ്യക്തമല്ല. സൂര്യ എന്ന് പ്ലേയിംഗിൽ വരുമ്പോൾ മുംബൈക്ക് അത് ബാറ്റിംഗിൽ കൂടുതൽ ഗുണം ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.